ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തരവാട്ട് പള്ളിയിൽ നിന്ന് ജുമാക്ക് വരെ നിങ്ങൾ വരരുത് എന്ന ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി ഈ നാട്ടിൽ നിന്നുണ്ടായപ്പോൾ ജുമാക്ക് പോകാൻ വഴിയില്ലാതെ മഹാന്മാരായ സാദാത്തുക്കളോടും ഉലമാക്കളോടും ബന്ധപ്പെട്ടതനുസരിച്ച് നിർബന്ധിത ഘട്ടത്തിലാണ് ഇവിടെ ഒരു ജുമാഅത്ത് പള്ളിയുടെ ആവശ്യം ഉയർന്നു വന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ മദ്രസക്ക് തുടക്കം കുറിക്കുകയും ജമാഅത്തിനും നിസ്കാരത്തിനും തുടക്കം കുറിക്കുകയും അവസാനം അത് ജുമാഅത്ത് പള്ളിയിലെത്തുകയും ആ പള്ളിയുടെ നിർമ്മാണം തുടങ്ങി മഹാനായ ശൈഖുന താജുൽ ഉലമ തൗലല്ലാ ഉംറഹു മാസിഹ മഹാനവറുകളുടെ ശറഫാക്കപ്പെട്ട തിരുക്കരങ്ങളെ കൊണ്ട് ഉദ്ഘാടനം നടത്തി അതിൽ നിസ്കാരം നിർവഹിച്ച് മഹാനവറുകളുടെ ദുആയിലും ഉപദേശവും കഴിഞ്ഞാണ് നാം നിൽക്കുന്നത്. എനിക്കൊരു വിഷയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തൗലല്ലാ ഉംറഹു മഹാനവറുകളുടെ ഈ പ്രായം ചെന്ന ഈ വലിയ ബറക്കത്തുള്ള ഈ സമയത്ത് മഹാനവറുകൾ ഈ നാട്ടിൽ വന്ന് ഒരു ഉദ്ഘാടനവും ഒരു ദുആവും ഒരു പ്രസംഗവും നടത്തിത്തരാൻ ഇങ്ങനെ തരവാട്ടിലെ ആളുകൾ പള്ളിക്ക് വരണ്ട എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഇങ്ങനെയുള്ള ഒരു വേദി ഉണ്ടാകുമായിരുന്നില്ല. ഈ വേദിയും ഇവിടെ ഒരു പള്ളിയും ഉണ്ടാകാനും ഇവിടെ ഒരു ഉജ്ജ്വലമായ സുന്നി ആദർശ സമ്മേളനത്തിന്റെ വേദി ഒരുക്കാൻ ഇവിടെ ഈ നാട്ടുകാരായ ആളുകൾ തരവാട്ടിന്റെ പേര് പറഞ്ഞ് വേദി ഒരുക്കിയെങ്കിൽ അവരും കൂടി ഈ പരിപാടിയുടെ വിജയികളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ വിജയത്തിന് ഈ ഒരുമിച്ചുകൂടലും ഈ പള്ളി നിർമ്മാണവും ഉദ്ഘാടനവുമെല്ലാം അല്ലാഹു ആ കൂട്ടത്തിലാക്കി തരുമാരാകട്ടെ. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ബഹുമാനപ്പെട്ട ശൈഖുനായ എ പി ഉസ്താദ് ബഹുമാനപ്പെട്ട മൗലാന എം എ ഉസ്താദ് തുടങ്ങിയ സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ സാദാത്തുക്കൾക്കും എല്ലാ ഉലമാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് കൊടുക്കുമാരാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാരാകട്ടെ. അവരുടെ തണലിനായി നമുക്കൊരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീഖും അല്ലാഹു ചെയ്തു തരുമാരാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.